കണ്ണിനു മുന്നിൽ നിന്ന് പിടികൂടി വളർത്ത നായക്കെ വന്ധ്യങ്കരണം. അവശനിലയിലായ നായക്കെ കമ്മൽ ഉരുവിട്ട് ചികിത്സ നൽകി ഒരു വീട്ടമ്മ. കഴുത്തിൽ ബെൽറ്റിട്ട് വീടിനു മുന്നിൽ കളിച്ചിരുന്ന വളർത്തു നായയെ തെരുവുനായ വന്ധ്യങ്കരണ സംഘം ബലമായി പിടിച്ചുകൊണ്ടു പോവുകയും അശാസ്ത്രീയ വന്ധ്യങ്കരണത്തിന് വിധേയമാക്കി ആരോഗ്യനില അപകടത്തിലാക്കുകയും ചെയ്തതായി പരാതി. അവണൂർ പഞ്ചായത്തിലെ ചൈന ബസാർ സ്വദേശിനി പട്ടിയത്തി വീട്ടിൽ സീതയാണ് തന്റെ സംരക്ഷകനും അരുമയുമായിരുന്ന കുഞ്ഞൻ എന്ന നായയെ ഓർത്ത് കണ്ണീർ വാർക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച സീതയുടെ ഏക മകളെ വിവാഹം കഴിച്ചയച്ചതോടെ വീട്ടമ്മ തനിച്ചാണ് താമസം. കൂട്ട് നായയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലീനിംഗ് ജോലി ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. ഒന്നര മാസം മുമ്പ് സീത വീട്ടിലില്ലാതിരുന്ന സമയത്താണ് അവണൂർ പഞ്ചായത്ത് നിയോഗിച്ച നായപിടുത്തക്കാർ കുഞ്ഞിനെയും പിടികൂടിയത്. നാട്ടുകാർ എതിർത്തെങ്കിലും സംഘം അതൊന്നും ചെവിക്കൊണ്ടില്ല. അവരോട് കൊന്നിറക്കാന്ന് പറഞ്ഞു. രണ്ടു പ്രാവശ്യം പരമാവധി നോക്കി പരമാവധി പറഞ്ഞ് പ്രസി നോക്കി അവർ കൂട്ടാക്കിയില്ല. പണിക്ക് പോയ സമയത്ത് പട്ടിപ്പിടുത്തക്കാർ വന്നു അവനെ പിടിച്ചുകൊണ്ടായി. അപ്പൊ ആ തൊട്ട വീട്ടിലൊക്കെ പോവാറ്. തൊട്ട വീട്ടിൽ ചെന്ന് കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭക്ഷണം കൊടുക്കും. അപ്പൊ അവർ അവരുടെ വീട്ടിലേക്ക് പോയതാ. ആ പോകുമ്പോഴാണ് അവർ പിടിച്ചത്. പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം ആ വീട്ടിലത്തെ ഒരു കുട്ടി എൻ്റെ മോൾക്ക് ഫോൺ ചെയ്തു, കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും സഹായം ലഭിച്ചതുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീടിന് മുന്നിൽ അതീവ അവശനിലയിൽ നായയെ കണ്ടെത്തുകയായിരുന്നു. ഈ റോട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കൊടുന്നിട്ടിട്ട് അവര് പോയി. അതിനുശേഷം അത് കൊടുന്നിട്ടതിന് ശേഷം നായക്കുട്ടി പേടിച്ചിട്ട് അവിടെ കൂടി നടന്നു. എന്നിട്ട് അവസാനം അവൻ പെരയുടെ പിന്നിൽ കൂടെ നമ്മളോടേക്ക് കേറി വന്ന് വന്നപ്പോൾ ഞാൻ ചോറ് കൊടുത്ത് കുറച്ച് കഴിച്ചിട്ട് അവിടുത്തെ ആ മുറ്റത്തിൻ്റെ ആ സൈഡിൽ തന്നെ അവൻ കിടന്നു. അങ്ങനെ കിടന്ന് മയങ്ങി ഉറങ്ങി. അപ്പോഴാണ് ഈ അടിവശത്ത് ചോരപ്പാട് ഞാൻ കണ്ടത്. ചോര ഒഴുകിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു നായ. സീത അവണൂരിലെ വെറ്റിനറി കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കൊക്കാലയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. വന്ധ്യങ്കരണത്തിലെ അശാസ്ത്രീയതയാണ് തിരിച്ചടിയായതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. അടുത്തുള്ളൊരു മൃഗാസ്പത്രിയിൽ കൊണ്ടുപോയി അവരൊരു ഇഞ്ചക്ഷൻ ചെയ്ത് പറഞ്ഞയച്ചു. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു കുറവില്ല. ഞാൻ വീണ്ടും കൊണ്ടുപോയപ്പോൾ ആ മാഡം പറഞ്ഞു, ഇതിന് നല്ല പനിയുണ്ട്, നിങ്ങൾ കൊക്കാലയ്ക്ക് കൊണ്ടുപോകണം. അപ്പോൾ കൊക്കാലയ്ക്ക് കൊണ്ടുപോയി എൻ്റെ കാശ് വേണ്ടേ. എന്നിട്ട് ഞാൻ എൻ്റെ കമ്മൽ ഊരി വിറ്റിട്ട് ഇവനെയും കൊണ്ട് മോളെ വിളിച്ച് കൊക്കാലയ്ക്ക് കൊണ്ടുപോയി. ചിലവേറിയ ചികിത്സയ്ക്കായി കാതിൽ കിടന്നിരുന്ന കമ്മൽ പണയപ്പെടുത്തി സീത. ഇതിനകം 9,000 രൂപ ചെലവായി കഴിഞ്ഞു. നായക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. സീതയുടെ കട്ടിലിൽ തന്നെയാണ് കുഞ്ഞിന്റെയും കിടപ്പ്. മേടം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ മരുന്നൊക്കെ ചെയ്തു, ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി. ഇനി 3 ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് ചെയ്താൽ മതിയെന്ന് അവിടുത്തെ ഡോക്ടർ എഴുതി തന്നു. എല്ലാ മരുന്നും മേടിച്ച് മേടം തന്നു. വണ്ടിപ്പൂലി ഞങ്ങൾക്ക് തന്നു. ഇനി പിന്നെ 3 ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ അടുത്ത് ഈ ഇടപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ 3 ഇഞ്ചക്ഷൻ ചെയ്തു. ഇപ്പം ഇന്നലെയാണ് 3-ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്കാണെങ്കിൽ കാശിനൊരു മാർഗവും ഇല്ല. മിണ്ടാപ്രാണിയോട് ഈ വിധം ക്രൂരത കാട്ടിയവർക്കെതിരെ നടപടി വേണമെന്ന് സീത ആവശ്യപ്പെടുന്നു. ആരുടെയും നേർക്ക് കുരച്ചടുക്കുക പോലും ചെയ്യാത്ത തന്റെ അരുമ ജീവിതത്തിലേക്ക് നടന്നെടുക്കുമെന്ന പ്രതീക്ഷ കൈവിടാതെ നായയ്ക്ക് സമീപമിരുന്ന് കണ്ണീർ വാർക്കുകയാണ് സീത. സ്വാലെ ന്യൂസ് ബാങ്ക്, തൃശൂർ.